നമ്മുടെ ശാന്തമ്മ ദൈവത്തിന്റെ ഇന്നലെ കൂടെ ഇന്നലെ ഞാൻ ഒരു കാര്യം കൊണ്ട് എനിക്ക് ഇന്നലെ ആലോചിച്ചെടുത്തിയാണ്. ഇന്നലെ ഞാൻ ട്രൈ ചെയ്തപ്പോ കിട്ടിയില്ലായിരുന്നു ശാന്തമ്മ ദൈവത്തിന്റെ ഒരു കാര്യം. ഞാൻ ഒരു 11 വർഷത്തിന് മുമ്പ് ഞാൻ നാട്ടില് ഞാൻ കരോട് കൂടിക്കൊണ്ടിരുന്ന സമയത്ത് വേണ്ടത് രാത്രി എന്റെ കാലൊന്ന് തട്ടി, കല്ല് തട്ടിയിട്ട് എന്റെ തള്ളവരുന്ന് കാലിന്റെ തള്ളവരുന്ന് ഫ്രാക്ചർ ഉണ്ടായിട്ട് ഞാൻ PRC പോയി, PRS ഹോസ്പിറ്റലും. അപ്പൊ അവിടെ എനിക്ക് ജോർജ് പെരുമാൾ എന്നൊരു ഓർത്തോ ഡോക്ടറുണ്ട്, ക്യാപ്റ്റൻ എന്തോ എന്നാണ് എഴുതിയേക്കെന്ന് തോന്നുന്നു ബോർഡിൽ. ഇങ്ങനെ എനിക്കൊന്ന് ഡിഫൻസിൽ നിന്ന് വല്ലതും വന്നായിരിക്കും. ജോർജ് പെരുമാൾ പുള്ളിയായിരുന്നു ഓർത്തോടെ ചെയ്തത്. അപ്പൊ അതിന്റെ കാല് നോക്കിയത്, അപ്പൊ പുള്ളി പറഞ്ഞു എങ്ങനെ സംഭവിച്ചു, അവിടെ കരുവടൊക്കെ പാടിയതൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഏത് ചർച്ചാണ്, ഞാൻ പറഞ്ഞു ഓർത്തഡോക്സ് ചർച്ചാണ് അവിടുന്നാണ്. അപ്പോൾ പുള്ളി ഞാനും ഓർത്തഡോക്സുകാരനായിരുന്നു, പുള്ളി പറയായിരുന്നു ഞാനും ഓർത്തഡോക്സുകാരായിരുന്നു, ഇപ്പൊ ഞാനല്ല. ഞാൻ പറയുന്നത് സാർ ഇപ്പൊ ഞാനൊരു വേറൊരു അവിടോട്ട് ബന്ധമല്ല, വേറൊരു ചർച്ചുമായിട്ടാണ് റിലേറ്റഡ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് ക്ലീൻ ഷേവൊക്കെയാണ്. അപ്പൊ അദ്ദേഹം എന്റെ ട്രീറ്റ് ചെയ്തു അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നീ അറിയുന്ന അവരിപ്പോ ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ എന്റെ ഈ ഇൻസിഡന്റ് പറഞ്ഞു, ഇങ്ങനെ ഡോക്ടർ ജോർജ് പെരുമാളാണ് എനിക്ക് നോക്കിയത് എന്നൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇദ്ദേഹം ശാന്തമ്മ ദൈവത്തിന്റെ ആളാന്ന് പറഞ്ഞു. അതിനെ ഷോക്കായി. ഞാൻ പറഞ്ഞു അത് നമ്മളെ പള്ളിക്കാരാന്നൊക്കെ പറഞ്ഞിരുന്നു, ഇപ്പൊ വേറെ സഭയാണെന്നോ പറയുകയും ചെയ്തു. അല്ല, അദ്ദേഹം ശാന്തമ്മ ദൈവത്തിന്റെ ആളാണ്. ഈ PRS തന്നെ വേറെ ഡോക്ടേഴ്സും 3-4 നേഴ്സസും ഉണ്ട്, അവിടെ ഒരു ഗ്യാങ് ഉണ്ട് വെറുതെ ഏതാ PRS-ലെ കരമന. അപ്പൊ അവര് അവിടെ വരുന്ന ആളിനെയൊക്കെ പലരെയും പിടിക്കാറുണ്ട്, അവിടെ നല്ലൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു PRS-ല്, നമ്മുടെ കരമന PRS ഹോസ്പിറ്റലിൽ. ഡോക്ടേഴ്സ് പോലും ഇത്തരത്തിലുള്ള കളത്തിൽ വീണു പോവോ? ആ ഇത് അവരെ വരുന്ന വലിയ ഗ്രൂപ്പാന്നേ കഴിഞ്ഞ, ഇത് പൈശാചികമായ ഇതല്ലേ, ആരെയും വീഴ്ത്തുമല്ലോ. അപ്പൊ ഞാന് എന്നോട് ഈ കോട്ടയത്ത് ഇന്നലെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് ചോദിച്ചില്ലായിരുന്നോ? ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് അച്ഛന്മാര് പോയി വീണു, അത് കോട്ടയത്ത് ഒരു അനുഗ്രഹ ഹോസ്പിറ്റലാണ് എന്നോട് ഒരാൾ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തപ്പോ അവർ പറഞ്ഞ അനുഗ്രഹ ഹോസ്പിറ്റലാണ് ഇൻഫർമേഷൻ. കഴിഞ്ഞാൽ അത് അവിടെ ഇവരുടെ ഇതിൽ നടത്തിക്കൊണ്ടിരുന്ന ഈ ശാന്തമ്മ ദൈവത്തിന്റെ. അപ്പൊ അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് ഓർത്തഡോക്സ് അച്ഛന്മാര് അല്ല ഒന്ന് രണ്ട് ഇപ്പൊ അച്ഛന്മാർക്ക് പണി കിട്ടി. അപ്പൊ അവരിങ്ങനെ ഈ ഹോസ്പിറ്റലൊക്കെ നടത്തുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ വരുമല്ലോ, ക്യാൻവാസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ഈ അച്ഛൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവര് ശാന്തമ്മ ദൈവം ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയി അച്ഛനെ കണ്ടു. പെട്ടെന്ന് തന്നെ അച്ഛൻ ഇറങ്ങിയ സമയത്ത് ഇവരും ജസ്റ്റ് വണ്ടി വന്നിറങ്ങിയിട്ട് അച്ഛാ അച്ഛൻ ഇങ്ങോട്ട് പോകാൻ ചോദിച്ചു. പറഞ്ഞു ഞാൻ ഇന്നെടുത്ത ഞാൻ വിട്ടേക്കാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനെ ഇത് ശാന്തമ്മ ദൈവം എന്ന് അറിയുന്നില്ല, ഇവര് അച്ഛൻ ഇവരും പുറയിൽ അച്ഛനെ പുറകിൽ കയറ്റി അച്ഛനെ ഒന്ന് സ്പോട്ടിൽ കൊണ്ട് വിട്ട് കാണുമായിരിക്കും. പക്ഷെ അച്ഛൻ അവരുടെ വണ്ടി കയറി കഴിഞ്ഞോടുകൂടി അച്ഛൻ അവരുടെ ഡെവോട്ടിയായിട്ട് മാറി. അങ്ങനെ 3-4 അച്ഛന്മാർക്ക് പിന്നെ ഈ അച്ഛന്മാർ ഈ അച്ഛൻ മുഖേന തന്നെ വേറെ 1-2 അച്ഛന്മാർക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഇതൊരു സാധനം നമ്മുടെ സെന്റ് ജോർജ് പള്ളിയില് പാളയത്തെ ഒത്തിരി പേര് ഇവരുടെ ഇവര് അവിടെ നിന്ന് വന്നതാണല്ലോ. അപ്പൊ അവിടെ ഒത്തിരി ഗ്രൂപ്പ് ഒത്തിരി 3-4 ഫാമിലി ഇവർക്കുണ്ട്. ഇപ്പോഴെല്ലാം 3-4 പേരല്ല, കുറച്ച് പേര് കാണുമായിരിക്കും. വേറൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നില്ല, അത് എന്റെ അനുഭവത്തില് ഞാനിപ്പം അതൊരു 10-12 വർഷമായി. ഞാന് നമ്മുടെ സെന്റ് ജോർജ് പള്ളിയില് നമ്മളെ ഞാന് മാസവരി അടയ്ക്കണമായിരുന്നു. അപ്പൊ ഞാൻ ഓഫീസിൽ ഇരിക്കുന്ന മാസവരി അടയ്ക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു ലേഡി കയറി വന്നു അവിടെ. അപ്പൊ അവർ വളരെ, അപ്പൊ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു മാസവരി അടയ്ക്കാൻ വേണ്ടി. അപ്പം അവിടെ വേറൊരു കാര്യം ബിസി ആയത് കൊണ്ട് ഞാനവിടെ അത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചേർന്നിരിക്കാൻ നേരത്തെ ഒരു ലേഡി കയറി വന്നു, ഒരു ഏജ്ഡായ ലേഡി. അപ്പൊ ഞാൻ അവരെ കഴിഞ്ഞ് ഞാൻ എണ്ണിച്ചിട്ട് പറഞ്ഞു ഇരുന്നോളാൻ പറഞ്ഞു. അപ്പൊ അവരിരുന്ന് ഇന്നോല്ല എനിക്ക് എത്ര കൂടി ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് അവരെല്ലാം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു ഓക്കെ എന്താ എന്നെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ മാഡം എന്താ. അപ്പൊ ഞാനൊരു റിട്ടയർഡ് HOD ആണ്, കാര്യവട്ടത്താണ് HOD ആയിരുന്നു. ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ട് അവർക്ക്. അത് ഞാൻ ഡെപ്യൂട്ടേഷനിലെ ഒരു ഡയറക്ടറായിട്ടോ അഡീഷണൽ ഡയറക്ടർ റിട്ടയർ ചെയ്താന്നൊക്കെ പറഞ്ഞു. വളരെ വളരെ ജെന്റിൽ ആയിട്ട് നോക്കട്ടെ ഹൈജക്കിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ താമസിച്ച് ഞാനിങ്ങനെ കുമാര ആ ഭാഗത്താണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ജെന്റിൽ വളരെ കുലീനത്തുള്ള ലേഡി അവരങ്ങ് പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ മാഡത്തെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇവര് ഈ പള്ളിയാണെങ്കിൽ ഇവരൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ, ഇവരിങ്ങനെ ഇങ്ങനെയൊക്കെ എത്ര പ്രൊഫൈലൊക്കെ ഉള്ളപ്പോ നമ്മളൊക്കെ എൻജിഒസ് ഒക്കെ ഉള്ളതാണല്ലോ, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പ്രൊഫൈൽ ഉള്ളവരൊക്കെ ഞാൻ ഇവരൊന്നും പള്ളി കണ്ടിട്ടില്ല. അപ്പം ആ പള്ളിയിലെ അവരുടെ ഓഫീസിൽ അവര് പറഞ്ഞു ഇവര് ശാന്തമ്മ ദൈവത്തിന്റെ ആളാണ്. ഇവര് ഞാൻ പറഞ്ഞു ഇവരോ അതേ കഴിഞ്ഞ് ഇവര് ഇവരൊന്നും ഇപ്പോഴും ഇവരുടെ പേര് സെന്റ് ജോർജ് പള്ളി രജിസ്റ്ററിലുണ്ട്. കഴിഞ്ഞാൽ ഇവര് കുടിശ്ശിക വന്നിട്ട് 2 വർഷം കൂടുമ്പോ കുടിശ്ശി ഒരുമിച്ച് അങ്ങ് അടയ്ക്കും. പള്ളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാര്യം അവിടെ രജിസ്റ്ററിൽ പേര് കിടക്കുമ്പോൾ ഇവര് അടക്കുമ്പോഴത്തേക്ക് ഇവർക്ക് പാർട്ടി സെമിത്തേരി ഉപയോഗിക്കാം. അതുകൊണ്ട് ഇവര് പലരും പള്ളിയുമായിട്ട് ബന്ധമില്ല, പക്ഷെ വന്ന് വർഷത്തിലൊരിക്കൽ വന്ന് കുടിശ്ശി അടയ്ക്കും, പേര് രജിസ്റ്റർ പേര് കാണും. അപ്പം ഇവർക്ക് സെമിത്തി ഇപ്പൊ ഇനി സെമിത്തേരി ഒക്കെ ഒന്നും അറിയില്ല. ഇപ്പൊ ഇവർക്ക് സെമിത്തേരി ഇല്ലാത്തതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഇവര് അടക്കി നോക്കത്തുള്ളൂ, ഇവരുടെ മെമ്പർഷിപ്പ് തരുന്ന. അപ്പൊ ഇതവരുടെ ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഇവർക്ക് മുടക്കാൻ ധൈര്യമില്ല.
അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ എപ്പോഴാണ് എന്നോട് ഒരാൾ പറഞ്ഞത് ശാന്തമ്മ ദൈവത്തിന് അവിടെ മെമ്പർഷിപ്പ് ഉണ്ട്, അവരുടെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്തിട്ടില്ലായിരുന്നു. അത് ഡി എസ് ഒ ഇപ്പോഴല്ല ഡി എസ് ഒ സിനിമയുള്ള സമയത്ത് അന്ന് ശാന്തമ്മ ദൈവം കളക്ടായിട്ട് കിടക്കുക, അന്നും പുള്ളിക്കാരുടെ പേര് ഇവിടെ ഉണ്ടെന്നോ ബേസ്ഡല്ല, അവരെ അങ്ങനെ പേരൊന്നും വെട്ടിയിട്ടില്ല, ഞാൻ അത് കണ്ടിട്ടില്ല. സുനിൽ സാറേ, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഈ മെസ്സേജ് ഇടുന്നത്. എന്റെ പേര് ഡീക്കൻ തോമസ് കയ്യത്ര എന്നാണ്. ഞാൻ യാക്കോബായ സഭയിൽപ്പെട്ട ഒരു ഷമ്മാശനാണ്. ഈ ശാന്തമ്മ ദൈവത്തെ പറ്റി സാർ ഇറക്കിയ വീഡിയോ ഞാൻ കണ്ടു. ഇത് വലിയൊരു തട്ടിപ്പ്, ഇത് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ബന്ധു സ്ഥിരമായിട്ട് ഇവിടെ പോകുമായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വന്നിട്ട് വല്ലാതെ ഉപദ്രവിക്കുകയും അവരുടെ കാലും കൈയും ഒക്കെ ചവിട്ടി ഉടിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ എനിക്ക് നേരിട്ട് കണ്ട് പരിചയമുള്ളതാണ്. എന്നും വൈകിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ശാന്തമ്മ ദൈവത്തിൻ്റെ അവിടുന്ന് കൊടുത്തു വിട്ടിരിക്കുന്ന പാട്ടുപുസ്തകം വെച്ചാണ് അദ്ദേഹം പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതിനകത്ത് ഉള്ള പാട്ടിങ്ങനെയാണ്: പ്രവാചകന്മാരുടെ ദൈവം, തിരുവെഴുത്തുകളിൽ പറയും ദൈവം, ശാമയായി ക്ഷോണിതലത്തിൽ പാപയാഗമായി നിന്നിടുന്നു. ഇങ്ങനെ ഈ ശാന്തമേ ദൈവമായി പിന്നെ കണ്ടുകൊണ്ടുള്ള ധാരാളം പാട്ടുകൾ എഴുതിയ പുസ്തകങ്ങളൊക്കെ അവിടുന്ന് അവിടെ ചെല്ലുന്നവർക്ക് കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ഒരു കൾട്ട് അവിടെ ഉണ്ട്. ഇത് നടത്തുന്നതും ഇങ്ങനെ ഒരുപാട് പേരെ പറ്റിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സാറ് ഇത് ഇപ്പോഴേ പുറത്ത് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ആശിച്ചു പോവുകയാണ്. കാരണം ധാരാളം കുടുംബങ്ങൾ രക്ഷപ്പെടാനായിട്ട് ഈ റിപ്പോർട്ട് കാരണമാകും.